നിങ്ങൾ പിന്നെയും ബലഹീനവും പിന്നെയും നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവർക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ പാമ്പാടിക്കാരോടും കൂടെ ചേർത്ത് പറയുക. ഇനി ഇപ്പം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുക, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? പഴയ പരിപാടിക്കൊന്നും മിണ്ടുന്നില്ലല്ലോ ആരും. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞതാ. ഇനി പഴയതിലോട്ടൊന്നും നിങ്ങൾ പോകരുത്. നിങ്ങൾ ദൈവമക്കളാ. യോഹന്നാന്റെ ലേഖനം പഠിപ്പിക്കുന്നത് കാണുന്ന ദൈവമക്കളാ. പത്രോസ് പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിശുദ്ധ വംശവും സ്വന്തം ജനവുമാ. അങ്ങനെയുള്ള നിങ്ങൾ പഴയതിലോട്ട് ഇനിയും പോകരുത്. സ്തോത്രം. മനസ്സിലാകുന്നു. ഞാൻ ഇനിയും പറഞ്ഞത് പെന്തിക്കോസുകാരോടാ. തർക്കം ഉണ്ടാകുകയെന്നേ പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞു. പെന്തിക്കോസ് ഒന്നുകൂടെ തലച്ചങ്ങ് പറയുക. പെന്തിക്കോസുകാര് ഓണക്കളിക്കൊന്നും പോകരുത്. ഇനി അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കുടകൂതാനും കൂടാമുതിരി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളരുത്. നമുക്ക് ഇവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കുടവില്ലെന്നേ ഉള്ളൂ. വേണേ ഒരു കുടവും കൂടെ വീട്ടിൽ ഇനി കൊണ്ടുപോയി പോകരുത്. പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട. സ്തോത്രം. മനസ്സിലാകുന്നില്ലായിരിക്കും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറയാണ്. മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞു തരാം, ഇവർക്കൊന്ന് കൊടുത്തേച്ച്. നിങ്ങളും പോകരുത്. സ്തോത്രം. നീ വേർപെട്ട ദൈവവൈതല. കർക്കശമായ വേർപാട് പാലിക്കണം. ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മരണവീട്ടിൽ പൊക്കോണം. അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏതാ? അടിയന്തരം 40 കഴിഞ്ഞ് അപ്പച്ചൻ വരുന്ന. അപ്പച്ചൻ 40 മുന്നേ ഇവിടുന്ന് പോകാൻ ദൈവമേ എങ്ങനെയും എന്നെ ഇവിടുന്ന് അങ്ങ് എടുക്കണമെന്ന. കാരണം കഞ്ഞിയും വെള്ളവും കൊടുക്കാതെ ആശ്വാസ ഭവനിലൊക്കെ കടന്ന് പരുവക്കേടായി, എല്ലും തോലുമായി, എങ്ങനെയും എന്നെ അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞ അപ്പനും അമ്മയും. പിന്നെ അപ്പനും അമ്മയാണ് 40 കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട് കറങ്ങി കിടക്കുന്നത്. അല്ല ചാ, നിനക്ക് മട്ട, എൻ്റെ കാശടിച്ച് മാറ്റാനാ മറ്റവർ അവിടെ നിന്ന് അപ്പച്ചനോടുണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ ഇവിടെ കിടന്ന്. അപ്പച്ചൻ ഏരിയയിലേ ഇല്ല. അപ്പച്ചൻ അന്ന് പോയതാ. ഗുണമുള്ള അപ്പച്ചനാന്ന് നേരെ മേലോട്ട്, ഗുണപ്പെടാത്ത അപ്പച്ചനാന്ന് നേരെ. മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞുള്ള മരണവീട്ടിൽ പോകണം. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ടല്ലോ. ഏതാ? അതൊക്കെ ഗുണമുള്ള കേസല്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഈ ഞാൻ പറഞ്ഞ ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. നിങ്ങൾ പോകാതിരുന്നാ മതി. അപ്പൊ ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായി ആർക്കും പറയാൻ ഒക്കത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ്. സ്തോത്രം. ഒരു സംഭവം പറയേണ്ടതായിപ്പം, പക്ഷെ എല്ലാവരും അത് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം. സൈമൺ സാറ് അത്യാസന്റെ നിലയിൽ കിടന്നപ്പം വേറെ സാറന്മാർ പുള്ളിയെ കാണാൻ ചെന്ന ചരിത്രമാണ്. അപ്പോൾ അവർ ചെന്നപ്പം ഇവർ വേറെ വിഷയങ്ങളായ പറക്കി. സാറിനൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന ഞാൻ കണ്ടിട്ടില്ല. ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ സംസാരശേഷി ഒന്ന് പോയെന്ന. അതിൻ്റെ പെന്തിക്കോസ് ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷയ്ക്കെതിരെ പുള്ളി പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ വിധിക്കുന്നില്ല. കാരണം മറുഭാഷ പറഞ്ഞ പല ആൾക്കാരും ഒന്നും മിണ്ടാതാ പിന്നെ പോയത്. ഒന്നും മിണ്ടിയില്ല. പോകാൻ കണ്ണു മറിയുന്ന കണ്ട്. അതുകൊണ്ട് നമ്മളാരും കയറി വിധിക്കണ്ട. അതൊക്കെ തമ്പുരാൻ ചെയ്തോളും. കശകശകശാന്ന് മറുഭാഷ പറഞ്ഞ മറിയാമ്മ എന്നെ അനാവശ്യം പറഞ്ഞാച്ചാ അവിടുന്ന് പോയത്. സ്റ്റേജ് ഇന്ന് മറുഭാഷ പറഞ്ഞു സ്തുതിച്ചാട്ടെന്ന് പറഞ്ഞ അപ്പൻ അവസാനം തെറി പറഞ്ഞാച്ചാ ഇവിടുന്ന് പോയത്, കോട്ടയം സൈഡിൽ നിന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട. വിധിക്കുന്നത് ദൈവമാണ്. എന്തായാലും സാറിന്റെ സംസാരശേഷി ഒടുവിൽ നഷ്ടപ്പെട്ടെന്ന്. അപ്പൊ സാറിനെ കാണാൻ എസ് കെ അലി സാറും ചെറിയാം സാറും ഷൗമേലി സാറും ഒക്കെ ചെന്നെന്നാ ഇത് പറഞ്ഞുള്ള അറിവ്. അപ്പോൾ അവരെ ഒന്നിച്ചിങ്ങനെ കൂടി സംസാരിച്ച് സാറിങ്ങനെ ആറന്മുളെ കുന്നമ്പുറത്ത് തറവാട്ടിൽ കട്ടിലേക്ക് കിടക്കുക, ഇവരെവിടെ ചെന്നെന്ന. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അയവറയ്ക്ക് വന്ന കൂട്ടത്തിൽ
ഷൗമേല് സാറ് പറഞ്ഞെന്നാ പറഞ്ഞു, എന്നാലും ദൈവം നമ്മെ കണ്ട്, അമ്മയുടെ ഉദരത്ത് വെച്ചേ കണ്ടല്ലോ. ഉടനെ മിണ്ടാൻ മേലാതെ സാറ് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നാ പറഞ്ഞ്, അതിലും മുന്നെയാണ് മിണ്ടാൻ മേലാത്ത ഉണ്ടാ. അപ്പോൾ എമ്മി ചെറിയാച്ചൻ ഭക്തനായ ആ നല്ല മനുഷ്യൻ പെട്ടെന്ന് ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ ഷൗമേലെ തെറ്റി, അമ്മയുടെ ഉദരത്തിൽ പറ്റില്ല, നാം പിണ്ണാകാരമായപ്പോഴേ അവിടുന്ന് നമ്മളെ കണ്ടതാണ്. അപ്പോൾ സാർ അവിടെ കിടന്നുകൊണ്ട് പിന്നെയും കാണിച്ചു, അതിലും മുന്നെയാണ്, പുള്ളിക്ക് മിണ്ടാൻ മേലാത്ത ഉണ്ടാ. അപ്പോൾ വൈ എസ് കെ സാറ് കുറച്ചുകൂടെ ജ്ഞാനിയാണ്, അദ്ദേഹം പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. അദ്ദേഹം ഉടനെ ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴുമല്ല, ഈ വാക്യം എടുത്തേച്ച് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുന്നേ കണ്ടത്. ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. അപ്പൊ എസ് കെ സാറ് ആറാമട വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ളയാളാണ്. അദ്ദേഹം ഒന്നുകൂടെ ചിന്തിച്ചേച്ച് പറഞ്ഞു, ബ്രദർ എനിക്കും തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുൻപല്ല, യെശയ്യാവ് എന്ന് വാക്യം എടുത്തേച്ച് പറഞ്ഞു, യുഗാരംഭത്തിലേ കണ്ടതാ. കാരണം അവിടെ വായിക്കുന്നത് നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദൈവം ആണെന്നാ, യുഗാരംഭത്തിലേ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു. ഉടനെ സൈമൺ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്, പുള്ളി അംഗീകരിക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പേ യുഗാരംഭത്തിലുമല്ല അതിനു മുന്നേ കണ്ടെന്ന, അങ്ങനൊരു സംഭവം നടന്നെന്ന പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ്, അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് ഇവർ പ്രാർത്ഥിച്ച് പിരിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ എമ്മി ചെറിയാച്ചൻ്റെ ഉള്ളിൽ ഈ വിഷയം മതിച്ചു, യുഗാരംഭത്തിന് മുമ്പേ ദൈവം കണ്ടല്ലോ. അദ്ദേഹം പോയ പോക്കിന് ഒരു പാട്ടെടുത്തിരുന്ന മധുരയുടെ മധുരഗായകനായിരുന്നു ചെറിയാച്ചായൻ. സൈമൺ സാറിൻ്റെ പാട്ട് എല്ലാവർക്കും പാടി പിടിപ്പിക്കാൻ ഒക്കത്തില്ല, എന്നാൽ എമ്മി ചെറിയാച്ചൻ്റെ പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം. ഷാമുവേലി സാറിൻ്റെ ടി കെ ഷൗമേൽ അദ്ദേഹത്തിൻ്റെ പാട്ട് സൂക്ഷിച്ച് പാടണം, അക്ഷരം ശ്രദ്ധിച്ച് പാടിയില്ലേ അതും പരുവക്കേടാകും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ്. അപ്പൊ ഈ ചെറിയാച്ചൻ ഈ വിഷയം അകത്ത് ഇങ്ങനെ കടന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ, അന്ന് കൊല്ലം വഴി പോവുക, ബസ്സേ പോയപ്പോൾ കൊല്ലത്തെ ഒരു സർക്കസ് നടക്കുന്നു. അപ്പൊ സർക്കസ് കൂടാരത്തിൽ കോളാമ്പി വെച്ചൊരു പാട്ട്, ആ പാട്ടിന്റെ ട്യൂണ് പുള്ളി പിടിച്ചെടുത്തു. ഈ പാട്ടുകൾ മിക്കതും സ്വന്തമായിട്ട് ക്രൈസ്തവരിൽ ഒരു മിക്ക ആൾക്കാർ സ്വന്തമായിട്ട് ട്യൂൺ ഉണ്ടാക്കിയതിലെല്ലാം എന്ന മട്ട അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച് എന്ന മട്ട് അല്ലെ, എന്ന രീതി അതാ മിക്ക പാട്ടുകളും അങ്ങനെ. യോടി സൈമൺ സാറിൻ്റെ പാട്ട് തന്നെ കടമെടുത്തുകൊണ്ട് എന്ന മട്ട്, ഈ ചൊല്ലു പറയുന്ന സാർ, എനിക്ക് സാറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട് പലതും, എന്നാലും പുള്ളിയും പല ട്യൂണും കടമെടുത്തതാണ്, ഒത്തിരി ഒത്തിരി പാട്ടുകൾ. അഞ്ചാം രാജ്യം അതൊരു കടവാ. ഉന്നതമായ ഗിരിക്കുമേൽ നിന്നു വന്നിട്ടും കല്ലുപാതാതിക ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ലു വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴു. അഞ്ചാം രാജ്യം ഉണ്ടാമേ അതൊരു കടവാ, വേറൊരു പാട്ടിന്റെ കോപ്പിയാ. മുട്ടനിരിട്ടത്ത് തത്തിക്കേറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലൊടിച്ചിൻ്റെ തെറ്റി താഴത്തു വീണച്ചൻ്റെ അത്തിയൊടിയുമ്പോൾ കൊട്ട വെച്ചു വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന് അതിൻ്റെ മട്ട മിണ്ടുകാല. വേറൊരു പാട്ടുകൂടെ തരാം, തെളിവുകൾ എൻ്റെ തെളിവ് തരികല്ലേ. വിവാഹ ശുശ്രൂഷയിൽ പഴയ അപ്പച്ചന്മാരൊക്കെ ഒരു പാടുന്ന പാട്ടുണ്ട് സൈമൺ സാറിൻ്റെ, ആദ്യന്തമില്ലാത്ത നിത്യന്റെ ഗാന്ധിയാ പ്രതിയോധനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സത്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ യുദ്ധം പതികേക ശ്രീയേശുനാഥ. അത് വേറൊരു കടവാണ്, അത് എഴുത്തച്ഛൻ്റെ 24 വൃത്തത്തിൻ്റെ 5 ഭാഗമുണ്ട്, അതെല്ലാം എനിക്കറിയാം. ആ 5 ഭാഗത്തിൻ്റെ കോപ്പി അടിച്ചതാണ്. കല്യാണി രൂപീവനത്തിനു പോവാൻ വില്ലും ജനം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി നീ ദേവ ശ്രീരാമ രാമ. അതാ ഇപ്പം രണ്ടെണ്ണം കിട്ടിയാൽ മതി, വേറെ ഇരിപ്പുണ്ട്, അത് ഞാൻ എല്ലാം കൂടെ പാമ്പാടിയിൽ ഇറക്കാൻ ഒക്കുകയല്ല, വേറെ സ്ഥലത്തിറക്കാം.
ഗായകം കൊള്ളാം നമ്മുടെ വിഷയത്തിൽ വരാം. മധുരകട്ട മധുരഗായകനാകുന്ന എമ്മിച്ചെറിയാച്ചൻ ഈ വിഷയം തന്റെ ഉള്ളിൽ ഇങ്ങനെ മതിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ബസ്സിനകത്തിരുന്നപ്പോൾ സർക്കസ് കൂടാരത്തിലെ പാട്ട്, ആ പാട്ടിന്റെ ട്യൂണിൽ അദ്ദേഹം ഒരു പാട്ട് ഉടനെ കേട്ടി ഈ വിഷയം വെച്ച്. ഏതാ? യുഗാരംഭത്തിന് മുൻപേ അവിടുന്ന് നമ്മളെ കണ്ടതാ. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, പിണ്ണാകാരമായപ്പോഴുമല്ല, അതിനൊക്കെ വാക്യമുണ്ടെങ്കിലും ലോകസ്ഥാപനത്തിന് മുൻപേ അല്ല, യുഗാരംഭത്തിലുമല്ല, യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടു. ആ വിഷയത്തിൽ ആ ട്യൂണ് വെച്ച് എഴുതിയ ഒരു പാട്ട, പഴയ പാട്ട് അറിയാവുന്നൊരു വേണേ കൂടെ പാടിക്കണം. അതിയുഗങ്ങൾ തുടച്ചം ആയതിൻ മുൻപേ, തുടച്ചം ആയതിൻ മുൻപേ, അതിയുഗങ്ങൾ തുടച്ചം ആയതിൻ മുൻപേ, തുടച്ചം ആയതിൻ മുൻപേ, ആദിപയ ഭാവികൾ ഓർത്തനിൻ മുൻപേ, ആദിപയ ഭാവികൾ ഓർത്തനിൻ മുൻപേ, ആശ്രയമാനാനനുള്ള ആശയിൻ മുൻപേ, സർവാലോകത്തിൻ ശാപം കൈതകരുകയെന്നോ ദൈവം കൈവിടുകയെന്നോ തിരുഹൃദയം ഏകക കൈതകരുകയെന്നോ ദൈവം കൈവിടുകയെന്നോ ദൈവം കൈവിടുകയെന്നോ ഒന്നാമധ്യായത്തിൽ സർവജ്ഞനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക, അതാണ് ഒന്നാമധ്യായത്തിലെ വിഷയം. ആ താനോട്ട് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, മുൻനിയമനം, അച്ചാരം, നൽവരം, അവകാശം, അനുഗ്രഹം, ഏതാണ്ട് 10 കൂട്ടം കാര്യം ഒന്നാമധ്യായത്തിന് 4 മുതൽ 14 വരെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമധ്യായത്തിൽ അങ്ങനെ തിരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. സ്വർഗസന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് നൽകി. ഒരു കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ഭീതിയും ചിത്തപ്പുറമവും ആകുലചിന്ത നിരാശയും നാളെയെക്കുറിച്ചുള്ള ആ ചിന്താഭാരവും, എന്നാൽ അതെല്ലാം ഇപ്പം മാറി. മാറാൻ കാരണം യേശു ഉള്ളത്തിൽ വന്നു. മാത്രമല്ല, തിരുവചനം കൊണ്ട് നമ്മുടെ ഹൃദയം പൂരിതമായി. 45 സങ്കീർത്തനം വായിക്കുന്ന പോലെ, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് നാവ് സമർത്ഥനായ ലേഖകന്റെ എടുത്തുകോല് പോലെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് പൂരിതമാകുകയും ആ ഹൃദയത്തിൽ യേശു ഉള്ളത്തിലേക്ക് വരികയും ഇപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷമാണ്. നമുക്ക് പ്രശ്നങ്ങളും വിഷയങ്ങളും ഇല്ലെന്നല്ല, അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ആത്മീയ സന്തോഷം, സ്വർഗീയ സന്തോഷം, ഈ ലോകത്തിൽ സന്തോഷിപ്പാൻ പാക ദൈവമക്കക്ക സ്തോത്രം. വിട്ടുപിരിഞ്ഞാൽ എന്നെ ഭാരപ്പെടാനും. പൗലോസ് ഫിലിപ്പിയാനത്തിൽ പറഞ്ഞ്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ലാഭവ. സ്തോത്രം, ഞാൻ ദൈവമക്കളുടെ കാര്യമായി പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാമധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് നമ്മളെ ഇരുത്തി എന്ന് പറഞ്ഞാൽ ആ സ്വർഗീയ അനുഭവം നമുക്ക് തന്നിരിക്കുക.
ഇപ്പോൾ നിരാശയൊന്നുമില്ല, ഭീതിയൊന്നുമില്ല, ചിത്തപ്രമവും ആകുല ചിന്തയും ഒന്നുമില്ല. അതെല്ലാം ദൈവം മാറ്റി നാം ദൈവമക്കളാക്കി തീർത്തു. മൂന്നാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ ശ്രദ്ധേയമായ പ്രാർത്ഥന, അപ്രമേയ ധനം വിവരിക്കുന്നില്ല. നാലാം അധ്യായത്തിൽ ദൈവസഭയ്ക്കുള്ള അഞ്ച് തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ, നാലാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേശാവ്, അഞ്ചു തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം ദൈവത്തിന്റെ സഭയ്ക്ക് നൽകി. ഇതിനപ്പുറം ഒരു നിയമനമൊന്നും ഒരു സഭയ്ക്കും ഇല്ല. അഞ്ചെണ്ണവും നിയമിച്ചുള്ളു: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അല്ലാതെ സെക്രട്ടറി, ട്രഷാറ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ദൈവം അറിഞ്ഞ കേസല്ല, ദൈവം അറിഞ്ഞ കേസുമല്ല. ദൈവം ഇതൊന്നും അംഗീകരിക്കുന്നുമില്ല. സഭയുടെ സെക്രട്ടറി, അവന് പുസ്തകക്രമം പോലും അറിയാൻ മേല, അവനാണ് സഭയുടെ. ചില സഭയെ ചെല്ലുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ സെക്രട്ടറിയും മുമ്പോട്ട് വന്ന് വരവൊക്കെ ഒന്ന് കാണുന്നു, രണ്ട് പേനായും ആ നടത്തവും. ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ പുസ്തകക്രമം ഒന്ന് ക്രമത്തിൽ പറയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. സ്തോത്രം. ചില സെക്രട്ടറിക്ക് പൊതുവിൽ പ്രാർത്ഥിക്കാൻ പോലും, എല്ലാവരുടെയും കാര്യമല്ലേ, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ചിലത് അഭിഷേകം പോലും പ്രാപിച്ചതല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്നല്ലാതെ ഇവന് യാതൊരു ചൈതന്യവും ഉള്ളവനല്ല. അതിനാണ് സെക്രട്ടറി. അതാ പറഞ്ഞത്, ഇത് ദൈവം അറിഞ്ഞ കേസല്ല, സഭയുടെ രക്ഷാധികാരി. അത് മൂപ്പില കിടന്ന് ഉടക്കുണ്ടാക്കാതിരിക്കാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ്, അല്ലേ? ഇങ്ങനെ കിടന്ന് മെനയുണ്ടാക്കും. അതിന് ആ സൈഡിലൊരു കസേരയും കൊടുത്ത വിട്ടിരിക്കുക, പുള്ളിയാണ് രക്ഷാധികാരി. ഇതൊന്നും ദൈവം അറിഞ്ഞ കേസല്ല. ദൈവം നിയമിച്ചത് ഈ അഞ്ചു പേരെയാണ്: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അല്ലാത്ത ഒരു കേസും അവിടുന്ന് നിയമിച്ചതല്ല ദൈവത്തിന്റെ മകത്ത്. ഈ അഞ്ച് ഗ്രൂപ്പുകാരെ ദൈവസഭയ്ക്ക് തന്നത് എന്തിനാ? താഴത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമക്കൾ ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാൻ, ആത്മീക അഭിവൃദ്ധിപ്പെടുവാൻ, ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ദൈവം സഭയ്ക്ക് തന്നവരാണ് ഈ അഞ്ച് പേരെയും. ആ ഭാഗവും വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മനിറവ് എന്നൊരു വിഷയമാണ്. ആത്മനിറവ് അത് അഞ്ചാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ടുള്ള 21 വരെയുള്ള തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. 5:15 മുതൽ 21 വരെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ അഞ്ചാം അധ്യായത്തിൽ വിഷയം ആത്മനിറവ് എന്ന സബ്ജക്റ്റ്, ആത്മനിറവ്. ഇനി ആറാം അധ്യായത്തിന്റെ 10 നമ്മൾ വായിച്ചത്. ആറാം അധ്യായത്തിൽ വിഷയം ആത്മീക പോരാട്ടമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എനിക്ക് നിങ്ങൾക്കും ഒരു പോരാട്ടമാണ്. ഇവിടെ എഫേസ്യ ലേഖനം 6:10 പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത്. 6 ആത്മീക പോരാട്ടം. എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു എതിരാളിയുണ്ട്. അത് മനുഷ്യരാരുമല്ല, കുടുംബക്കാരല്ല, ചാർച്ചക്കാരല്ല, സഹോദരങ്ങളല്ല, അയലത്തുകാരല്ല, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുമല്ല, ഒരദൃശ്യ ശക്തി. അത് സാത്താന്യ ശക്തിയാണ്. എനിക്ക് നിങ്ങൾക്ക് എതിരാളി, ദൈവസഭയ്ക്കുള്ള എതിരാളി. ആ എതിരാളിയോടാണ് എനിക്ക് നിങ്ങൾക്കും എതിർപ്പും പോരാട്ടമുള്ളത്. അതുകൊണ്ടാണ് 6:10 പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം ദൈവത്തിന്റെ മഹത്വം. ഈ ഒടുവിൽ എന്ന പദമാണ് 6:10 കൊടുത്തിരിക്കുന്നത്. ഒടുവിൽ എന്ന പദം വരണമെങ്കിൽ ആദ്യം പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഒടുവിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് ചിന്തിച്ചേച്ച് ഒടുവിൽ പറഞ്ഞ കാര്യം കൂടെ ചിന്തിച്ച് ഇന്ന് രാത്രി യോഗം നടത്താം. അപ്പോൾ ആദ്യം പറഞ്ഞത്, ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ, ആദ്യം ഒരു 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു, 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. ആദ്യം 5:22 ഭാര്യമാരെ വിളിച്ചു. 5:25 ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു. 6:1 മക്കളെ വിളിച്ചു. 6:4 പിതാക്കന്മാരെ വിളിച്ചു. 6:5 ദാസന്മാരെ വിളിച്ചു. 6:9 യജമാനന്മാരെ വിളിച്ചു. ഇനി ക്രമത്തിൽ പാസ്റ്റർ വായിക്കണം. 5:22
ഭാര്യമാരെ ഭാര്യമാരെ അഞ്ചിന്റെ 22 ഭാര്യമാരെ വിളിച്ചു 25 ഭർത്താക്കന്മാരെ 6:1 മക്കളെ 6:4 പിതാക്കന്മാരെ 6:5 ദാസന്മാരെ 6:9 യജമാനന്മാരെ. അപ്പൊ ശ്രദ്ധിക്കുക, 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. ഓർപ്പിച്ചല്ലോ, 5:22 ഭാര്യമാരെ, 5:25 ഭർത്താക്കന്മാർ, 6:1 മക്കൾ, 6:4 പിതാക്കന്മാർ, 6:5 ദാസന്മാർ, 6:9 യജമാനന്മാർ. നിങ്ങൾ ഓടിച്ചു പഠിച്ചാൽ ഇന്ന് സമൂഹത്തിൽ പറക്കുന്ന സകല മനുഷ്യരും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. ഒന്നെങ്കിൽ ഭാര്യയുടെ നില, അല്ലെങ്കിൽ ഭർത്താവിന്റെ വശം, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നില, ഒന്നെങ്കിൽ ദാസൻ അല്ലെങ്കിൽ യജമാനൻ. മുഴു ലോകത്തോടും ആ പൗലോസ് പറഞ്ഞത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ ഒടുവിൽ നിങ്ങളോട് അറിയിപ്പാനുള്ള സന്ദേശവും ഇത് തന്നെ, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഒരു വല്ലാത്ത കാലയളവിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ആ പ്രളയത്തിന്റെ രൂക്ഷത കഴിഞ്ഞ് ഉടനെ തന്നെ മഹാമാരി കോവിഡ് വന്നു. 2018 19 ഈ ഉണർവുകാരി പറഞ്ഞു ഭയങ്കര വിടുതൽ നടക്കാൻ പോവാണ്. നടന്നല്ലോ, വെളിയിലിറങ്ങാൻ മേലായിരുന്നു. ഇപ്പം എല്ലാം മാളത്തിൽ നിന്ന് പയ്യെ തല വെളിയിലോട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പം പിന്നെയും പഴയ എണക്കണക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകഴിയൊന്നുമല്ല. യോഗശാന്തി വരെ പ്രാപ്തന്മാരെല്ലാം പാമ്പാടിയിലും ഉണ്ടായിരുന്നു, കോട്ടയത്ത് ഉണ്ടായിരുന്നു, കോടിമതയിലും ഉണ്ടായിരുന്നു, കൊട്ടാരക്കരയിലും ഉണ്ടായിരുന്നു, പുനലൂരും ബാംഗ്ലൂരും ഒക്കെ അതിന്റെ ആസ്ഥാന കേന്ദ്ര. ഒരെണ്ണത്തിന് കോവിഡിനെ കണ്ടില്ല, കൈപോലും തിരികലായിരുന്നു. കരുണാനിധി പോകുമ്പോല പണ്ട് രോഗശാന്തി വരപ്രാപ്തന്മാർ, ഇപ്പൊ പയ്യെല്ലാം മാളത്തിൽ നിന്ന് വിടുതൽ, ആൾക്കാരെ കളിപ്പിക്കാൻ നടക്കുക. യേശു അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് അവൻ അത്ഭുത മന്ത്രിയാ. സ്തോത്രം, ഗതിഭേദം കട ആച്ഛാദനമൊന്നും ഇല്ലാത്തവനാ അവിടുന്ന്. അപ്പോൾ അന്ന് 2018 ഒക്കെ ഭയങ്കര വിടുതലാന്ന് പറഞ്ഞു. ഇപ്പൊ പയ്യെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്, വിടുതലാന്ന്. ആ ഇനി വിടുതൽ മിക്കവാറും, ഇനിയിപ്പോ അടുത്ത എന്നാ വരുന്നെന്ന് കണ്ടറിയാം. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ കോവിഡ് വന്നപ്പം ഇല്ല ഇത് എന്തുവാ, ആ മാസ്കും ഒക്കെ വെച്ചെങ്കിലും വെളിയിലിറങ്ങാം. ഇനിയും വരാൻ പോകുന്ന ചിലപ്പം അനങ്ങാൻ മേലാത്ത കേസായിരിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മഹാവ്യാധിയും തീരാവ്യാധിയൊക്കെ അവൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിന്റെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ, കർത്താവിന്റെ വരവ് വരെ ഒരു ദൈവവൈദ്യ നിലനിൽക്കണമെങ്കിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെട്ടോണം. നീ ഇവിടെ കിടന്ന് കേസും വഴക്കും വാചിയും വൈരാഗ്യവും അടിപിടിയും ഒന്നും ഉണ്ടാക്കരുതെന്ന് പച്ച മലയാളത്തിലായി പറഞ്ഞു തരുന്നേ. നീ അതിന് തർക്കം ഉണ്ടാക്കരുത്. തങ്കച്ചാ, നിന്റെ സ്വന്തം അനിയനാ, അവനങ്ങ് കൊടുക്കേ 1 സെന്റോ 2 സെന്റോ കൊടുക്കേ. ഈ ത്യാഗാറായി നിനക്ക് ശാസമുട്ടിലുള്ളതാണ്. നീ 3 പ്രാവശ്യം മെഡിക്കൽ കോളേജ് കടന്നാ നോർമ വേണം കേട്ടോ. സ്തോത്രം. നിന്റെ പെമ്പളയ്ക്കും പരിവക്കേടാ. ഇന്നലെ ഇവിടെ നാക്കിന് യാതൊരു കുറവും, തെയ് തെയ്യെന്നാ അവള് നിൽക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് കേസും വഴക്കും കോടതി അടിപിടി ഒന്നും ഉണ്ടാക്കരുതെന്നാ ഈ പറഞ്ഞത്. സൂസമ്മയോട് ഞാൻ പറയാം, തള്ളയ്ക്ക് വെള്ളം കൊടുക്കണം, അവരെ ആശ്വാസവനെ കൊണ്ടിട്ടരുത്. ആ അവിടെ പോക്കുമെന്ന് അറിയത്തില്ല. മനസ്സിലായോ? നീ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കണം. നീ തള്ളയെ തല്ലി വെളിയിലിറക്കി, തള്ളയാന്നൊരു കൂടിന്റെ കുടുംബിക്കും പിടിച്ചോണ്ട് നടക്കുക പാമ്പാടി കൂടെ. അല്ല, തള്ളയായ കാലത്ത് നല്ല മൂച്ചുള്ള തള്ളയായിരുന്നു, ഇപ്പൊ പരുവക്കേടായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു തല്ല പൊരിഞ്ഞ തള്ളയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കരുത്. ഉള്ള സമയം നീ ദൈവത്തെ വിളിച്ചോണം, ആത്മാവിൽ ബലപ്പെട്ടോണം. കേസും കോടതിയും വഴക്കും പുക്കാറുമായിട്ട് നടക്കരുതെന്നായി നാടൻ ഭാഷയെ പറഞ്ഞു തരുന്നത്. ഒടുവിൽ കർത്താവിലും അമിത ബലത്തിൽ ശക്തിപ്പെട്ടോണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ 6 ഗ്രൂപ്പുകാരെ പൗലോസ് വിളിച്ചു. ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആ ബലപ്പെട്ട വിഷയം ചിന്തിച്ച് അങ്ങ് അവസാനിപ്പിക്കാം. കർത്താവിന് മഹത്വം. അപ്പൊ ആദ്യം വിളിച്ചത് ഭാര്യമാരെ. 5:22 വായിച്ചേ. ഭാര്യമാരെ, കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഭാര്യമാരെ, കർത്താവിൻ എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്
കീഴടങ്ങും എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ കടമകളെ പറ്റിയാ പൗലോസ് അവിടെ പറയുന്നത്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, അനുസരിക്കണം. നിങ്ങളിപ്പോ ചിന്തിക്കുക, കൺവെൻഷൻ ഇതാണോ പറയുന്നത്? കൺവെൻഷൻ അല്ലേ നിങ്ങളെ കിട്ടുവുള്ളൂ? നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വന്ന് എനിക്കിത് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. വന്നാൽ നിങ്ങൾ ഇരുന്ന് തരുമോ? തലയിൽ ഇതുപോലൊരു അന്തരീക്ഷവും കിട്ടുകയല്ല. അപ്പൊ ഇന്ന് കൈക്ക് കിട്ടിയിരിക്കുക, സ്തോത്രം. അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം, ബഹുമാനിക്കണം. ഞാൻ മിക്കപ്പോഴും എല്ലായിടത്തും പറയും, ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. കാരണം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഗുണമാകുന്നില്ലല്ലോ. ഈ ഭർത്താവിനെ ബഹുമാനിക്കണം. ചിലപ്പോൾ സൗന്ദര്യം അധികം കണ്ടെന്ന് വരിക, കഴിവ് അല്പം കുറവായിരിക്കും, കളറും അല്പം മോശമായിരിക്കും നിങ്ങളുടെ ദൃഷ്ടിയിൽ. വലിയ ശ്രേഷ്ഠതയൊന്നും പറയാനില്ലെങ്കിലും നിന്റെ ഭർത്താവ് ബഹുമാനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രമെല്ലാം നിന്നല്ലോ. ഞാൻ ആ വിഷയത്തിൽ അധികം നിൽക്കത്തില്ല, കാരണം നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഈ ഭർത്താവിന്റെ കുറ്റം ഏതാ? അപാകതകൾ, ന്യൂനത, ബലഹീനത വേറെ ആരോടും പറയരുത്, നിന്റെ അമ്മയോട് പോലും പറയരുത്. വീട്ടിൽ ചെല്ലുമ്പോളേ ഉറങ്ങാന്നോ എഴുന്നേറ്റിരിക്കുകയാണ്, കാണാനും മേല, ആരോടും പറയും. വിശേഷിച്ച് പെന്തിക്കോസ്കാരോട് പറയാം, സഭയിലെ പാസ്റ്ററുടെ ഭാര്യയോട് പറയരുത്, എന്റെ അമ്മാമ്മയെ, അമ്മാമ്മയാണ് ഇതെല്ലാം ഇങ്ങനെ ന്യൂസ് പിടിപ്പിടിക്കാൻ തന്നെ. ആ അങ്ങനെയുള്ള അമ്മാമ്മമാരുണ്ട്, നല്ല അമ്മാമ്മയുണ്ട്, പറയും. അമ്മാമ്മയോട് പറഞ്ഞ അമ്മാമ്മ, അമ്മാമ്മയ്ക്ക് പ്രിയമുള്ള അമ്മാമ്മയോട് വേറെ പേര്, ആ അമ്മാമ്മ പിന്നെ അങ്ങ് പറഞ്ഞ് പറഞ്ഞ് വെറുതെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോവും, എന്നാലേ അവൻ ഇച്ചിരി സ്നേഹമുള്ളൂ. അത് നീ ആയിട്ട് കളയരുതെന്നായി പറഞ്ഞു, നല്ല ബുദ്ധിയായി. ഈ യോഗത്തിന് വന്ന് നീ ഗുണമാകണം, അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നീ തുള്ളി കളിച്ചേച്ച് പിന്നെ അവനെ അനുകരിക്കാതെ വായു എടുത്തോണ്ട് പോകരുത്, കീഴ്പ്പെടണം, അതിനായി പറഞ്ഞു തരുന്നത്. ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം. അമ്മോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അതിനകത്ത് ഒരു പ്രയോഗമുണ്ട്. പെന്തക്കോസ്തുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ വരി ഇങ്ങനെ. കോന്തനാകിലും കോപിഷ്ടനാകിലും ഭാന്തനാകിലും പാമരനാകിലും കാന്തനെ നിന്നെ ചാതരാൽ, അവനുടെ പാദം വന്ദിക്കണമെന്ന എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും ഓർത്തല്ല, ബഹുമാനിക്കണം. ഭർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിക്കണം. ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ആളായിരിക്കും, എന്നാലും അദ്ദേഹത്തിന് മാനഹാനി വരുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. സ്തോത്രം, ഇപ്പൊ അത്രോ പറയുന്നുള്ളൂ. വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്, ചുമ്മാ അലമ്പുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ ഭാര്യ മരിച്ചു. ഞാനും ചെന്നു രണ്ടു വാക്ക് പറഞ്ഞു, പറഞ്ഞേച്ച് ഞാൻ ഇറങ്ങി വന്നപ്പം എൻ്റെ തോളത്താരോ തട്ടി, നോക്കിയപ്പോൾ അങ്ങേര് തന്നെ. അപ്പൊ എനിക്ക് വേറൊരു അടക്കത്തിന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വേറൊരു അടക്കത്തിന് പോവാ, പിന്നെ വരാം, വേറെപാട് ജീവിതത്തിൽ ഉണ്ടാകും, പ്രാർത്ഥിക്കാം, ദൈവം ധൈര്യപ്പെടുത്തട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ പദം ഞാൻ മിക്കയിടത്തും പറഞ്ഞു, ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ആ ടെനീഷേ, അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി, ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുക. ഈ തള്ളെ അങ്ങ് ജീവിയിടായിരുന്നു, ഇങ്ങനെ നേരത്തെ വന്നാൽ കുറ്റം, താമസിച്ച് വന്നാൽ കുറ്റം, പറഞ്ഞാൽ കുറ്റം, എടുത്താൽ കുറ്റം, ചെയ്ത മുഴുവൻ അങ്ങ് കുറ്റം, ഇവരങ്ങ് അലമ്പ. പക്ഷെ അങ്ങനൊരു നല്ല മനുഷ്യനെ ഒന്നും മറുപടി പറയത്തില്ല, അത് ഈ തള്ളെ അങ്ങ് മുതലാക്കും. അങ്ങനെ അലമ്പുണ്ടാക്കി അലമ്പുണ്ടാക്കി പുള്ളി ഒന്നും എതിർക്കത്തുന്നില്ല, ഒരു പാവത്താനാ. അങ്ങനിരിക്കുമ്പോൾ എലിപ്പനി വന്ന് ഈ തള്ളയാത്തത്. എന്നാലും അങ്ങേര് പറഞ്ഞത്, അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥ. അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കരുത്. സ്തോത്രം, ബഹുമാനിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം. ഭാര്യാഭർത്താക്കന്മാരുടെ കടമകളാണ് ആ 22 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളിലെല്ലാം പൗലോസ് പരാമർശിക്കുന്നത്.
ഇനി 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആ പെട്ടെന്ന് വായിച്ചു, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം. ബലഹീന പാത്രമാണ്, അതുകൊണ്ട് ബഹുമാനം കൊടുക്കണമെന്ന പത്രോസും സൂചിപ്പിച്ചിരിക്കുന്നത്. ബലഹീന പാത്രമാണ്.